ഇന്ത്യൻ ക്രിക്കറ്റ് ടീം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ലക്ഷ്യമാക്കിയുള്ള ഒരുക്കത്തിലാണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ഇന്ത്യയിൽ നടക്കുന്ന ഐ സി സി ഏകദിന ലോകകപ്പിന് മുന്നോടിയായി നടക്കുന്ന പരമ്പരകളിലൂടെ മികച്ച ഇളവനെ തെരഞ്ഞെടുക്കാനാണ് ബി സി സി ഐ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയെല്ലാം മുൻനിര ടീമുകൾക്കെതിരെയും ഒന്നിലധികം പരമ്പരകൾ നേടിയെങ്കിലും മൾട്ടിനാഷണൽ നാഷണൽ ടൂർണമെൻറ്റുകൾ നേടുന്നതിൽ പരാജയമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആദ്യ പരമ്പരയിൽ ഇന്ത്യ ശ്രീലങ്കയാണ് നേരിടുന്നത് രണ്ട് ഏഷ്യൻ വമ്പന്മാരും വീതം ഏകദിനങ്ങളിലും ടി ട്വന്റി മത്സരങ്ങളിലും പരസ്പരം ഏറ്റുമുട്ടുന്നുണ്ട് അതേസമയം ഏകദിന ലോകപ്പിന്റെ ഭാഗമാവാൻ സാധ്യതയുള്ള താരങ്ങളുടെ പട്ടിക ബി സി സി തയ്യാറാക്കിയെന്നാണ് സൂചന എന്നാൽ താരങ്ങൾ ആരൊക്കെ എന്നത് പുറത്തുവിട്ടിട്ടില്ല തെരഞ്ഞെടുത്ത താരങ്ങളെ റൊട്ടേറ്റ് ചെയ്ത് കളിപ്പിക്കുമെന്നാണ് ബി പറയുന്നത് പരിശീലകൻ രാഹുൽ ദ്രാവിഡ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ചീഫ് സെലക്ടർ ചേതൻ ശർമ്മ നാഷണൽ ക്രിക്കറ്റ് അക്കാദമി തലവൻ വി വി എസ് ലക്ഷ്മൺ എന്നിവർ മുംബൈയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു ബി സി സി പ്രസിഡന്റ് റോജർ ബിനി വീഡിയോ കോൺഫറൻസിലൂടെയും ഭാഗമായി താരങ്ങളുടെ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ബി സി സി തയ്യാറാവില്ല ഇന്ത്യയുടെ പ്രധാന താരങ്ങളുടെ വർക്ക് ലോഡ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായി ബി സി സി ഐ ഫ്രാഞ്ചൈസികളുമായി ചേർന്ന് പ്രവർത്തിക്കും താരങ്ങളെ കളിപ്പിക്കുന്ന കാര്യത്തിൽ ബി സി സി ഐ ഇടപെടും ബി സി സി ഐയുടെ പട്ടികയിൽ മലയാളി താരം സഞ്ജു സാംസൺ ഉൾപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ക്രിക്കറ്റ് ആരാധകർ അന്വേഷിക്കുന്നത് ഈ മാസം പത്തിന് ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയോടെയാണ് ഇന്ത്യയുടെ ഏകദിന മത്സരങ്ങൾ ആരംഭിക്കുന്നത് എന്നാൽ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ടി ട്വന്റി ടീമിൽ അവസരം ലഭിക്കുകയും ചെയ്തു ഒൻപത് ഇന്നിംഗ്സുകളിലായി ഈ വർഷം ഇന്ത്യയ്ക്ക് വേണ്ടി സഞ്ജു ആകെ ഇരുന്നൂറ്റി എൺപത്തിനാല് റൺസ് നേടി അഞ്ച് തവണയും പുറത്താകാതെ നിന്നു പക്ഷേ എന്നിരുന്നാലും താരത്തിന് ടീമിൽ സ്ഥിരത നൽകുന്നില്ല ശ്രീലങ്ക ടി ട്വന്റി പരമ്പരയ്ക്കുള്ള ടീമിൽ സഞ്ജു ഉണ്ട് എന്നാൽ ഏകദിനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ലോകകപ്പ് വർഷത്തിൽ സഞ്ജുവിനെ മാറ്റി നിർത്തുന്നത് ദുരൂഹമാണ് ശ്രീലങ്കയ്ക്കെതിരെ ഏകദിന ടീമിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയത് വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ് കാരണം ഏകദിന ടീമിലും ഋഷഭ് പന്ത് ബി സി സി ഐ ഇഷാന് കിഷനെ വിക്കറ്റ് കീപ്പർ ബാറ്ററായി തെരഞ്ഞെടുത്തു കെ എൽ രാഹുൽ ആയിരിക്കും രണ്ടാം വിക്കറ്റ് കീപ്പർ രാഹുൽ സ്ഥിരം വിക്കറ്റ് കീപ്പർ അല്ലെന്നിരിക്കെ സഞ്ജുവിനെ ഒഴിവാക്കിയാണ് ബി സി സിയെ ലക്ഷ്യപ്പെടുന്നതെന്ന് വ്യക്തം ഋഷഭ് പന്തിന്റെയും ഇഷാൻ കിഷിന്റെയും സേവനം ഇല്ലാതിരുന്നിട്ടും സഞ്ജുവിനെ ബംഗ്ലാദേശ് പരമ്പരയിൽ ഉൾപ്പെടുത്താത്തതും വിവാദമായിരുന്നു നവംബർ ഇരുപത്തിയഞ്ചിന് ഓക്ലന്റിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്കായി തന്റെ അവസാന ഏകദിന മത്സരം കളിച്ച സഞ്ജു മുപ്പത്തിയെട്ട് പന്തിൽ മുപ്പത്തിയാറ് റൺസ് നേടി ഇതിനുശേഷം ഒരു മത്സരം പോലും താരത്തിന് നൽകിയിട്ടില്ല